ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ കെ നാരായണന്റെ നോവലാണ് ദ ഇംഗ്ലീഷ് ടീച്ചർ. ആർ കെ നാരായണൻ ഒരു ഇന്ത്യൻ റൈറ്റർ നോവലിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്ക്സും എനിക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫിക്ഷണൽ സൗത്ത് ഇന്ത്യൻ ടൗൺ ആയിട്ടുള്ള മൽഗുഡിയിലാണ്. അദ്ദേഹം ഒരു ലീഡിംഗ് ഓതറാണ് ഇംഗ്ലീഷ് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള നോവൽസ് എന്ന് പറയുന്നത് ദ ഇംഗ്ലീഷ് ടീച്ചർ, വെയ്റ്റിംഗ് ഫോർ ദ മഹാത്മാ, ദ ഗൈഡ്, ദ മാൻ ഈറ്റർ ഓഫ് മൽഗുഡി, എ ടൈഗർ ഫോർ മൽഗുഡി, ഇതൊക്കെയാണ്. ഈ ഒരു നോവലിൻ്റെ സമ്മറിയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഈ ഒരു നോവൽ ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ്. നോവൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1945. ഈ ഒരു സ്റ്റോറി എനിക്ക് സെൻറ്റർ ചെയ്യുന്നത് ത്രീ മെയിൻ ക്യാരക്ടേഴ്സിലാണ്. ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് കൃഷ്ണയാണ്. കൃഷ്ണ ഒരു ഇംഗ്ലീഷ് ലെക്ചറാണ്. അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള സുശീല ഒരു ഹൗസ് വൈഫാണ്. പിന്നീട് ഇവർക്കൊരു മകളുണ്ട്, ലീല എന്നാണ് പേര്. പ്രീ സ്കൂൾ സ്റ്റുഡൻ്റാണ്. ഈ ഒരു നോവലിൻ്റെ സമ്മറിയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു നോവലിലെ സ്റ്റോറി എനിക്ക് സെൻറ്റർ ചെയ്യുന്നത് കൃഷ്ണ എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെയാണ് പോകുന്നത്. അപ്പോൾ കൃഷ്ണ ഒരു പ്രൊഫസറാണ്, ആൽബർട്ട് മിഷൻ കോളേജിലെ പ്രൊഫസറാണ്. ഈ ഒരു കോളേജ് ലൊക്കേറ്റ് ചെയ്യുന്നത് മൽഗുഡിയിലാണ്. കൃഷ്ണ എനിക്ക് സ്റ്റുഡൻ്റ് ആയിരുന്നു ഈ ഒരു ആൽബർട്ട് മിഷൻ കോളേജ്. പിന്നീട് എനിക്ക് അദ്ദേഹം ഗ്രാജുവേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാണ് ആ ഒരു കോളേജിലെ തന്നെ പ്രൊഫസറായി മാറിയത്. എന്നിട്ട് കൃഷ്ണ എനിക്ക് ഒരു വിമനെ എനിക്ക് മാരേജ് ചെയ്യുന്നുണ്ട്, സുശീല എന്നാണ് പേര്. സുശീല ഒരു പെർഫെക്റ്റ് ഹൗസ് വൈഫാന്ന് പറയുന്നുണ്ട്. ഇവർക്ക് എനിക്ക് ഒരു മോളുണ്ട്, മോളുടെ പേരാണ് ലീല. പിന്നീട് എനിക്ക് കൃഷ്ണ പറയുന്നുണ്ട് കൃഷ്ണയ്ക്ക് എനിക്ക് ഈ ഒരു ജോബ് ഒട്ടും ഇഷ്ടമല്ല. അതിനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കോളേജും വീടും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും ഒരുപാട് മിസ് ചെയ്യുന്നെന്ന് പറയുന്നു. അങ്ങനെയാണ് ഈ ഒരു ജോബ് ഇഷ്ടമല്ലാണ്ടായത്. അങ്ങനെ കൃഷ്ണയാണെങ്കിൽ കൃഷ്ണയുടെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് എനിക്ക് ഹോസ്റ്റലിലോട്ട് എത്തുന്നു. ഹോസ്റ്റലിൽ എത്തുമ്പോഴത്തേനും അദ്ദേഹത്തിന് എനിക്ക് ഒരു ലെറ്റർ കിട്ടുകയാണ്. ആ ഒരു ലെറ്റർ അയക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. ആദ്യം പറയുന്നത് കൃഷ്ണയുടെ വൈഫും മോളും മൽഗുഡിയിലോട്ട് വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നീട് എനിക്ക് കൃഷ്ണയെങ്കിൽ അവിടുത്തെ റെൻ്റൽ ഹൗസൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. പിന്നീട് എങ്കിൽ അവരെങ്കിൽ ഒരു റെൻ്റൽ ഹൗസ് എങ്കിൽ കണ്ടുപിടിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെയാണ്. മന്ത്ലി എങ്കിൽ 25 rupees ആണ് അതിൻ്റെ എങ്കിൽ റെൻ്റ് വരുന്നത്. അങ്ങനെ സുശീലയും ലീലയും എങ്കിൽ മൽഗുഡിയിലോട്ട് വന്നു. അങ്ങനെ കൃഷ്ണയും ആ ഒരു ഫാമിലിയും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യാൻ തുടങ്ങി. കൃഷ്ണ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അതായത് കൃഷ്ണ എങ്കിൽ വീട്ടിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കോളേജിലോട്ട് പോകുന്നത്. തിരിച്ചാണെങ്കിൽ കോളേജിൽ നിന്ന് വീട്ടിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫും കുഞ്ഞും എങ്കിൽ ഉണ്ട് അദ്ദേഹത്തിനെ വെൽക്കം ചെയ്യാം. അതുകൊണ്ട് നല്ലൊരു ഫാമിലി ലൈഫായിരുന്നു അവർ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം കൃഷ്ണയുടെ വീട്ടിലോട്ടെങ്കിൽ ഒരു ഓൾഡ് വിമൻ എങ്കിൽ വരുന്നുണ്ട്. ഈ ഒരു വിമൻ്റെ കയ്യിലെങ്കിൽ ലെറ്ററുണ്ട്. ഈ ലെറ്റർ എങ്കിൽ കൊടുത്തു വിട്ടിരിക്കുന്നത് കൃഷ്ണയുടെ അമ്മയാണ്. അപ്പോൾ ആ ലെറ്ററിലെങ്കിൽ എഴുതിയിരിക്കുന്നത് ഈ ഒരു വിമനെങ്കിൽ ഓർഫൻഡായിട്ടുള്ള ഒരു വിമനാണ്, മാത്രമല്ല കൃഷ്ണയുടെ അമ്മയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണെന്നും പറയുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണയുടെ അമ്മ എങ്കിൽ കൃഷ്ണനോട് ആവശ്യപ്പെടുകയാണ് ഈ ഒരു വിമനെങ്കിൽ നിൻ്റെ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു വീട്ടിൽ താമസിക്കുന്നതിന് പകരം ഈ ഒരു ഓൾഡ് വിമനെങ്കിൽ നിൻ്റെ വൈഫിനെങ്കിൽ ഹെൽപ്പ് ചെയ്യും ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യാനായിട്ട് എന്നും പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണയാണെങ്കിൽ സമ്മതിക്കുന്നുണ്ട് എൻ്റെ കൂടെ താമസിക്കാനായിട്ട്. അതിന് പകരമായിട്ട് ഓൾഡ് വിമനാണെങ്കിൽ അവിടുത്തെ എല്ലാ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഇത് സുശീലയ്ക്ക് ഒരു ഹെൽപ്പായിട്ട് മാറുന്നുണ്ട്. സുശീല ആക്ച്വലി എങ്കിൽ ഫ്രീ വുമനായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമുള്ളതുകൊണ്ട് ഈ സുശീലയും കൃഷ്ണയും തമ്മിലാണെങ്കിൽ ഒരുപാട് ടൈം ആണെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കൃഷ്ണയുടെ ഫാദറാണെങ്കിൽ അദ്ദേഹത്തിനാണെങ്കിൽ ഒരു ലെറ്റർ അയക്കുന്നുണ്ട്. ശരിക്കാണെങ്കിൽ അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്യുകയാണ്, അതായത് പുതിയൊരു വീട് മേടിക്കണം. ആ വീട് മേടിക്കുമ്പോൾ അതിൽ കുറച്ച് പൈസ ഞാനൂടെ തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണയും സുശീലയും കൂടിയെങ്കിൽ പുതിയ വീടാണെങ്കിൽ അന്വേഷിക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഒരു പുതിയ വീട് കണ്ടുപിടിക്കും. ആ ഒരു വീട്ടിലാണെങ്കിൽ പക്ഷെ നിറച്ച് കൊതുകാണ്, അതിൽ കുറേ കൊതുകാണെങ്കിൽ സുശീലനെ കടിക്കുന്നുണ്ട്. പിന്നീട് സുശീലയ്ക്കാണെങ്കിൽ ടൈഫോയിഡ് ആവുന്നുണ്ട്. അത് മാത്രമല്ല കുറച്ച് കഴിയുമ്പോഴത്തേന് സുശീല മരിക്കുകയാണ് ഈ ഒരു സിവിയർ ഫീവർ കാരണം. സുശീല മരിച്ചതിന് ശേഷം കൃഷ്ണ എങ്കിൽ ഒരുപാട് ഡിപ്രഷനിലോട്ടാവുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ലൈഫിലെ എല്ലാ ഹോപ്പും നഷ്ടമായി. പിന്നെ എങ്കിൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ അദ്ദേഹം എങ്കിൽ മരിച്ചേനെന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ലീലയുമായിട്ട് കളിക്കാനാണ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഒരു ദിവസം കൃഷ്ണ എങ്കിൽ ലെക്ചർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണയ്ക്ക് ഒരു ബോയി ഒരു ലെറ്റർ കൊടുക്കുക. ആ ലെറ്റർ എങ്കിൽ സുശീല എഴുതിയതാണ്. അപ്പം കൃഷ്ണ എങ്കിൽ ആകെപ്പാടെ കൺഫ്യൂസ് ആവും. എന്നിട്ട് ബോയിനോട് ചോദിക്കും ഈ ലെറ്റർ ആര് തന്നതാണെന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു ബോയ് പറയും ആ ഒരു ബോയിൻ്റെ അച്ഛൻ തന്നതാണ് ഈ ഒരു ലെറ്റർ എന്ന് പറയും.
ക്യൂരിയസിറ്റി കാരണമെങ്കിൽ കൃഷ്ണനെങ്കിൽ ആ ഒരു ബോയിന്റെ അച്ഛനെങ്കിൽ മീറ്റ് ചെയ്യും. അവിടെ വെച്ച് അദ്ദേഹം ഒരു സോളിനെ കാണുന്നു. ആ ഒരു സോളെങ്കിൽ ആ ഒരു പേപ്പറിലെങ്കിൽ കൃഷ്ണയുടെ പേരും അഡ്രസ്സും എങ്കിൽ എഴുതുകയാണ്. ആ ഒരു കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഈ ഒരു സോൾ എന്ന് പറയുന്നത് സുശീലയുടെ സോളായിരുന്നു എന്നും പറയുന്നുണ്ട്. കൃഷ്ണ ഈ ഒരു നദിയുടെ തീരത്ത് പോകുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സുശീലയുടെ സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതൊരു നല്ല ആശ്വാസമായിരുന്നു. മാത്രമല്ല സുശീല പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും ഇട്ടിട്ട് എവിടും പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഈ ഒരു സ്റ്റോറിയിൽ കാണിക്കുന്നത് ലീല എങ്കിൽ പ്രീ സ്കൂളിലോട്ട് പോകുന്നതാണ്. ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് നല്ലൊരു ഹെഡ് മാസ്റ്ററാണ്. മാത്രമല്ല ആ ഒരു ഹെഡ് മാസ്റ്റർ എങ്കിൽ എല്ലാ കുട്ടികളെയും നല്ല രീതിയിൽ എങ്കിൽ സ്നേഹിക്കുന്ന ഒരാളാണ്. ലീലയ്ക്കുമെങ്കിൽ ഈ ഒരു ഹെഡ് മാസ്റ്ററിനെ നല്ല ഇഷ്ടമാണ്. പിന്നെ പറയുന്നത് ലീല എങ്കിൽ പ്രീ സ്കൂളിലോട്ട് പോകുന്നതാണ്. അപ്പം പ്രീ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് നല്ലൊരു ഹെഡ് മാസ്റ്ററാണ്. എല്ലാ കുട്ടികളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ഹെഡ് മാസ്റ്ററാണ്. മാത്രമല്ല ലീലയ്ക്ക് ഈ ഒരു ഹെഡ് മാസ്റ്ററിനെ ഒരുപാട് ഇഷ്ടമാണ്. ലീലയുടെ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ ഒരു റിച്ച് ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരാളാണ്. മാത്രമല്ല ഈ ഒരു പൈസയുടെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല. ആ ഒരു ഹെഡ് മാസ്റ്ററിൻ്റെ ഉള്ളി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കുട്ടികളെ നന്നായിട്ട് സ്നേഹിക്കുക, സ്കൂളിൽ നന്നായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഈ ഒരു ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ കുട്ടികളോടെങ്കിൽ ഓരോ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഏറ്റവും അവസാനം കുട്ടികളോട് പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നൊക്കെ പറയാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കൃഷ്ണയാണെങ്കിൽ അവിടുത്തെ ഹെഡ് മാസ്റ്ററിനെ മീറ്റ് ചെയ്യുന്നു. അവരാണെങ്കിൽ ഗ്രാജുവലി ഫ്രണ്ട്സ് ആവുന്നുണ്ട്. ആ ഒരു ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ കൃഷ്ണയ്ക്ക് അതിൻ്റെ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. അവിടുത്തെ ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ ജോബാണ് ഓഫർ ചെയ്യുന്നത്. കൃഷ്ണയാണെങ്കിൽ അത് ഹാപ്പി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ്. കൃഷ്ണയുടെ അമ്മ മൽഗുഡിയിലോട്ട് വരുന്നു. എന്നിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, വേറെ ഒരു വിമനെയാണെങ്കിൽ മാരി ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കൃഷ്ണയാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് കൃഷ്ണയും കൃഷ്ണയുടെ അമ്മേനെയും മോളെയും കൂടി ഈ ഒരു അമ്മയുടെ വില്ലേജിലോട്ടാക്കിയിട്ട് കൃഷ്ണ തിരിച്ചു വരികയാണ്. ആ ഒരു വിഷമത്തിൽ കൃഷ്ണയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോബ് ആങ്കി ക്വിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ആങ്കി വീട്ടിലോട്ട് എത്തുമ്പം അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ സോൾ ആങ്കി അവിടെ ഉണ്ട്. എന്നിട്ട് സുശീലയുടെ സോളുമായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ് ഒരുപാട്. ഇതാണ് ഈ ഒരു നോവലിൻ്റെ എൻഡിങ്. ഈ ഒരു നോവലിൻ്റെ തീംസായിട്ട് വരുന്നതാണ് ലവ്, സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പം ഈ കൃഷ്ണയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ സോളുമായിട്ട് സംസാരിക്കുന്നില്ല, അതൊരു സ്പിരിച്വാലിറ്റിയാണ്. പിന്നീട് വരുന്നതാണ് സ്ട്രെങ്ത് ടു ഓവർകം ദ ലോസ് ഓഫ് ലവ്ഡ് വൺ. പിന്നെ എഡ്യൂക്കേഷൻ ഒരു തീമാണ്. അതായത് കൃഷ്ണയാണെങ്കിൽ ഫോളോ ചെയ്യുന്ന ഒരു റോട്ട് ലേണിംഗ് ആണ്. അതായത് അദ്ദേഹം വന്ന് പഠിപ്പിക്കുന്നു എന്നിട്ട് പോകുന്നു. അതേസമയം ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ ഒരു പ്രീത്തിങ് അപ്രോച്ച് ആണ് കൊടുക്കുന്നത്. അതായത് കുട്ടികളോട് ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു കഥയുടെ അവസാനം അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കൺവെൻഷൻ ടീച്ചിങ് വേഴ്സസ് എക്സാം ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ തീമിൽ ഉൾപ്പെടുത്താൻ പറ്റും. സോ ഈ ഒരു നോവലിൻ്റെ സമ്മറിയും തീംസും യൂസ്ഫുൾ ആയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.